എയർ കണ്ടീഷനിങ് ഫീൽഡിലും റെഫ്രിജറേഷൻ ഫീൽഡിലും വളരെയധികം ഉപയോഗത്തിലുള്ള ഒരു റെഫ്രിജറൻ്റാണ് HFC R134. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റെഫ്രിജറേഷൻ്റെയും എയർ കണ്ടീഷൻ്റെയും തുടക്കകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റെഫ്രിജറൻ്റായിരുന്നു R12 അല്ലെങ്കിൽ CFC12 എന്ന റെഫ്രിജറൻ്റ്. അക്കാലത്ത് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി അവയിലടങ്ങിയിരിക്കുന്ന ക്ലോറിൻ എന്ന് പറയുന്ന മൂലകം അത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്നുവെന്ന് മനസ്സിലായി. കൂടാതെ അവയിലടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടുന്നതിന് അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമാകുന്നതും മനസ്സിലാക്കി. അപ്പോൾ അതിനുശേഷം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിക്കൊണ്ട് മറ്റൊരു റെഫ്രിജറൻ്റിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം അവസാനിച്ചത് ഈ HFC R134 കണ്ടുപിടുത്തിലേക്കാണ്. 1112 ടെട്രാഫ്ലോറോ ഈഥെയ്ൻ എന്നതാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം. പക്ഷേ വ്യാവസായികമായിട്ട് ഇത് അറിയപ്പെടുന്നത് HFC R134 എന്ന പേരിലാണ്. HFC R134 റെഫ്രിജറൻ്റിൽ ക്ലോറിൻ ആറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് ഓസോൺ പാളിക്ക് യാതൊരു നശീകരണവും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് വളരെ കുറച്ച് മാത്രമേ ആഗോള താപനത്തിന് കാരണമാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് CFC12 റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ HFC R134 ഗ്യാസ് വളരെയധികം ഉപയോഗത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രോ കാർബൺ റെഫറൻസാണ്. ഇവ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള സംയുക്തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓസോൺ പാളി നശീകരണവും ആഗോള താപനവും അല്പം പോലും ഉണ്ടാക്കുന്നില്ല. ഇനി HFC R134 റെഫ്രിജറൻ്റ് ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററുകളായിരുന്നു. അതായത് ഒരു കുറച്ച് കാലം മുമ്പ് വരെ, നേരത്തെ പറഞ്ഞ ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ HFC R134 ഗ്യാസാണ്. റെഫ്രിജറേറ്ററുകളിൽ ഈ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് 8 PSI PSI ഇടയ്ക്കായിരുന്നു. സാധാരണ ഫ്രിഡ്ജുകളിൽ ഒരു 80 gram തൊട്ട് 120 gram വരെ റെഫ്രിജറൻ്റായിരുന്നു ഇത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. റെഫ്രിജറേറ്ററുകൾ കൂടാതെ മറ്റ് എവിടെയൊക്കെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഡീഫ്രീസറാണ്. ഇപ്പോൾ ഡീഫ്രീസർ എന്ന് പറയുന്നത് മത്സ്യവും മാംസവും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ -30 വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നേരത്തെ ഉപയോഗിച്ചിട്ടുന്ന ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് HFC R134 ആണ്. അടുത്തത് വാട്ടർ കൂളറാണ്. നമ്മൾ സാധാരണ ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ കാണുന്ന വെള്ളം തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ കൂളർ, ഈ വാട്ടർ കൂളറുകളിലും ഈ HFC R134 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. HFC R134 ഗ്യാസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂൾ ബാറുകളിലും മറ്റും ബോട്ടിൽസ് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ കൂളർ, അതല്ലെങ്കിൽ വിസിബിൾ കൂളറുകളാണ്. HFC R134 ഗ്യാസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എയർ കണ്ടീഷനിങ്ങിലാണ്. കാറുകൾ, ബസ്സുകൾ, മറ്റ് വാഹനങ്ങൾ എന്നിവയിലൊക്കെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ HFC R134 ഗ്യാസാണ്. അപ്പോൾ അതിൽ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്തെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് 35 മുതൽ 40 PSI വരെയാണ്. ഓട്ടോമൊബൈൽ എയർ കണ്ടീഷൻ രംഗത്ത് ഇപ്പോൾ മറ്റൊരു പുതിയ റെഫ്രിജറൻ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് R1234YF എന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള വാഹനങ്ങളിലൊക്കെ ആ റെഫ്രിജറൻ്റ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും കാർ എയർ കണ്ടീഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ HFC R134 തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ AC, സെൻട്രൽ എയർ കണ്ടീഷനിങ് രംഗത്ത് ചില്ലർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിലെ റെഫ്രിജറൻ്റായിട്ട് ഈ R134 ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് സിലിണ്ടറുകളിലാണ് സാധാരണയായിട്ട് R134 ഗ്യാസ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയ കപ്പാസിറ്റിയുള്ള സിലിണ്ടറുകളും സാധാരണയായിട്ട് അവൈലബിളാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 450 gram ആണ്. അപ്പോൾ 450 gram ഈ സിലിണ്ടർ മാത്രമായിട്ടാണ് ലഭിക്കുക. അതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ വാൽവ് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 575 to 600 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റെഫ്രിജറൻ്റെ HFC R134 ഗ്യാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.